ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളൊക്കെ സാർ അറിഞ്ഞല്ലോ. പ്രൊഡ്യൂസർ അസോസിയേഷൻ വന്നിട്ട് ഇവിടുത്തെ യൂത്ത് താരങ്ങൾ ലഹരിക്ക് അടിമയാണ്, അവരെ കൊണ്ട് യഥാർത്ഥത്തിൽ ലൊക്കേഷനിലുള്ളൊരു പ്രസ്താവനയാണല്ലോ അവർ നടത്തിയത്. യുവാക്കള് എന്ന അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പോഴേക്കും ആ സംഗതി എന്ന് പറയുന്നത് ഇവിടെ കാലാലങ്ങളായിട്ടുള്ള ഒരു സിനിമാ വ്യവസായത്തെ ഈ യൂത്ത് താരങ്ങൾ യഥാർത്ഥത്തിൽ മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഒരു ലൊക്കേഷനിൽ വരുന്ന താമസിച്ചാണ്, അവരെ അനാസ്ഥയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. സാർ എങ്ങനെയാണ് അനുഭവം? എങ്ങനെയാണ് അവർ താമസിച്ച് വരുന്നത്? അവരുടെ ഒരു സ്വഭാവമായിരിക്കാം. ലഹരി ഉപയോഗിച്ചിട്ടാണ് വരുന്നതെന്നുള്ള ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടൊന്നും ഒരാൾക്ക് പെർഫോം ചെയ്യുന്നില്ല. പാട്ട് പാടാനൊക്കെ പറ്റിയിരിക്കും, അല്ലാതെ ഒരു സിനിമയിലെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇവർ മദ്യപിച്ചപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുട്ടിക്കളി അതല്ല, അതിൽ ഡയലോഗ് പറയാനുണ്ടാവും, ആക്ഷൻ ഉണ്ടാവും, ഫൈറ്റൊക്കെ. അപ്പോഴൊന്നും ലഹരി ഒന്നും അതിനൊന്നും ഒരു സഹായകമായ ഘടകമേ അല്ല. അപ്പൊ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഈ കംപ്ലൈന്റ് വന്നത്. അത് നിർമ്മാതാക്കളോടൊന്നും ചോദിക്കണം, ആരൊക്കെയാണ് നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നു പറയുന്നത്. വെറുതെ നമ്മൾ ശൂന്യാകാശത്തേക്ക് വിടിവെച്ചിട്ട് കാര്യമില്ല. സ്പെസിഫിക് ആയിട്ട് തന്നെ ആൾക്കാർ അതുകൊണ്ട് അവരെ ഞങ്ങൾ പടത്തിൽ എടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിയും. ജനറലൈസ് ചെയ്യാൻ പാടില്ല. തീർച്ചയായും അമ്മയുടെ സംഘത്തിൽ ഞാനില്ല, അമ്മയുടെ മെമ്പർ മാത്രമേ. സംഘം എന്ന് പറയുമ്പോൾ ഭരണസമിതി, ഞാൻ അതിൽ ഭരണസമിതിയിലില്ല. ഓർഗനൈസേഷൻ ഇപ്പം നിലവില് അമ്മയുടെ യഥാർത്ഥത്തിൽ ഇവിടെ ലഹരി യൂസ് ചെയ്യുന്ന യുവ നടന്മാരുടെയൊക്കെ ലിസ്റ്റ് ഉണ്ട്, അത് യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് പാസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ബേസിക്കലി സത്യം പറഞ്ഞാൽ ടിനിറ്റും യഥാർത്ഥത്തിൽ അമ്മയുടെ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് ഈ സിനിമയിലേക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മകനെ ഒരു മികച്ച എന്താ വലിയ താരത്തിന്റെ സിനിമയിലേക്ക് ക്ഷണിച്ചിട്ട് യഥാർത്ഥത്തിൽ പുള്ളി വിട്ടില്ല. കാരണം സിനിമയിലേക്ക് മകനെ വിടാൻ പേടിയാണ്, അത്രത്തോളം ഉണ്ട് ഇവിടുത്തെ ലഹരിയുടെ ഉപയോഗം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ശരിക്കും ടിനി ടോമിനോട് ചോദിക്കില്ല, ടിനി ടോമിന്റെ മകനെ സിനിമയിൽ വിടാതിരിക്കുന്ന മകനെ എന്റെ മകനെ പറ്റിയാണ് എനിക്ക് പറയാം. ടിനി ടോമിനോട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഇപ്പൊ താങ്കൾ കൂടെ അടങ്ങുന്ന ഒരു സിനിമാ ലോകത്തെ യഥാർത്ഥത്തിൽ ഇത് എന്താണ് അതിനെ ചിത്രീകരിക്കുന്നത്, പുറം ലോകത്ത് ചിത്രീകരിക്കുന്നത് മോശമായിട്ട് വരില്ല? വളരെ മോശമായിട്ടാണ്. അതാണ് ഞാൻ പറയുന്നത്, ജനറലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ രാഷ്ട്രീയക്കാരിലും ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവാം, മദ്യപിക്കുന്നവരുണ്ടാവാം. അപ്പം മൊത്തം നമ്മൾ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. എത്രയോ ആൾക്കാർ ഇതൊന്നും അല്ലാത്ത ആൾക്കാരുണ്ടാവാം. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ വ്യക്തമാക്കണം. അല്ലെങ്കിൽ കാടടിച്ച് പിടിവെക്കുക എന്ന് പറയും, വെറുതെ പേരുന്ന പ്രശസ്തിക്കോ ഇതൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അത് ശരിക്കും അമ്മ സംഘടന തന്നെ ടിനി ടോമിനോട് ചോദിച്ചിട്ട് അത് തെറ്റുണ്ടെങ്കിൽ തെറ്റാന്ന് പറയണം, പറഞ്ഞ തെറ്റായി പോയെങ്കിൽ അങ്ങനെ പറയണം, അല്ലെങ്കിൽ നിന്നെ ആള് എന്ന് പറയണം. പക്ഷെ നിരന്തരമായി അമ്മ ഭാരവാഹികളുടെ എന്താ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഇപ്പൊ ബാബുരാജ് പ്രതികരിച്ചിരുന്നു, ഇത്തരത്തിലുള്ള നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അപ്പം യഥാർത്ഥത്തിൽ പൊതുസമൂഹം നോക്കാൻ നേരത്തെ ഇവിടുത്തെ താരങ്ങൾക്കോ ഇല്ലെങ്കിൽ സിനിമാ ലോകത്തിനോ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നല്ലേ യഥാർത്ഥത്തിൽ വിചാരിക്കേണ്ടി വരിക? സിനിമാ ലോകത്ത് മാത്രമല്ല, മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. സാമൂഹ്യ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളല്ലേ. പക്ഷേ ഈ ഔദ്യോഗിക ഭാരവാഹികൾ ഇങ്ങനെ സഹപ്രവർത്തകരെ പറ്റി ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കൃത്യമായി അറിഞ്ഞിട്ട് വേണം പറയാൻ. അമ്മ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഒരു വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയായിപ്പോയി, സഹപ്രവർത്തകരെ താറടിച്ച് കാണിക്കുന്ന ഒന്നായിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പം നിലവിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തിയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതിനപ്പുറം ഇതിനെ പ്രതികരിക്ക് മുന്നോട്ട് വരണ്ടേ? എങ്ങനെ ഇപ്പം ശ്രീനാഥ് ബാസി, ഷൈൻ നിഗം ഇവരുടെ ഭാഗത്തുനിന്ന് വേറെ തരത്തിൽ അനാസ്ഥ ഉണ്ടെങ്കിലും ഇപ്പൊ ഈ അമ്മ താങ്കളും കൂടെ അടങ്ങുന്ന ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്നാണല്ലോ ഇത്രയും നടപടികൾ മുന്നോട്ട് വരുന്നത്. ഇപ്പൊ അതിന്റെ ജനറൽ സെക്രട്ടറി വന്നിരുന്ന പ്രസ് മീറ്റിൽ, ഈ നിർമ്മാതാക്കളുടെ പ്രസ് മീറ്റിന്റെ പാർട്ടായിരുന്നു. അപ്പം അതിനെയൊക്കെ താങ്കളും കൂടെ പ്രതികരിക്കേണ്ടതല്ലേ? അല്ല, ഞാൻ അവരുടെ ഭരണ സമിതിയെ പ്രതികരിക്കുന്ന ആളല്ല. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് 400-500 ആളുണ്ട്. അപ്പോൾ ഈ 500 ആളുകൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണസമിതിയാണല്ലോ.
ഇനി ഇവർ ചെയ്ത് തെറ്റാണെന്നുള്ളത് ഞങ്ങൾ പറയുന്നത് അടുത്ത ജനറൽ ബോഡിയാണ്, അച്ചുമാധ്യമങ്ങളുടെ മുമ്പിലല്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ അവരോട് ചോദിച്ച് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങളോട് പ്രതികരിക്കാൻ പറ്റും. ഈ ശ്രീനാഥ് വാസിയും ശൈനികത്തിനെയും വിലക്കിയതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിയത്? ആര് വിലക്കി? വിലക്കിയല്ല, യഥാർത്ഥത്തിൽ അവരോട് ഈ സംഘടനകൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഈ സംഘടന അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിർമ്മാതാക്കളുടെ അസോസിയേഷൻ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ, ഫെഫ്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ ഇപ്പൊ സീനു സോഹൻലാലിന്റെ പടത്തിൽ അഭിനയിക്കുന്നുണ്ടാവും. അപ്പൊ മനസ്സിലായി, വിലക്കുകളില്ല. ഇപ്പൊ പ്രൊഡ്യൂസർമാർക്ക് ഒരു താല്പര്യമില്ലെങ്കിൽ ഇവരെ വെച്ച് പടം എടുക്കണ്ട. ഇനി അവർക്ക് പടത്തിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ സ്വന്തം പണം മുടക്കി പടം എടുത്തോട്ടെ, ആർക്കും വിരോധമില്ല. ഈ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു കൂട്ടുന്നു എന്ന് കുറെ നാൾ കൊണ്ട് പറയുന്നുണ്ട്. അതൊരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യുന്നു. അപ്പൊ യഥാർത്ഥത്തില് മുടക്ക് മുതൽ അതൊരു ഇൻവെസ്റ്റ്മെന്റും കൂടെയാണല്ലോ. ബേസിക്കലി സിനിമ കൊമേഴ്ഷ്യൽ ഫാക്ടറി നോക്കാൻ നേരത്ത് ഇപ്പൊ താരങ്ങൾ മേടിക്കുന്ന പ്രതിഫലത്തിന് അവരുടെ താരമൂല്യം കൊണ്ട് ഒരു തെറ്റല്ലല്ലോ. ബേസിക്കലി ഈ താരമൂല്യം ഉണ്ടാക്കുന്നത് ഇന്ന ആള് തന്നെ അഭിനയിക്കണമെന്ന് അവര് വാശി പിടിക്കുന്നത് എന്തിനാ? അവരുടെ അഭിനയത്തിന് ഹോത്ത് പഠിക്കുന്നില്ല, അവർക്ക് മാർക്കറ്റ് വാല്യൂ ഇവിടെ ഉണ്ട്. ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇത് മറ്റേ ഒരു ഒരു ഗാംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റുള്ളൂ. ചൂതാട്ടമാണ് ഇത്. നമ്മൾ ഓട് ഫാക്ടറി പോലെയോ അല്ലെങ്കിൽ കൽക്കരി ഫാക്ടറി പോലെയോ പ്ലാസ്റ്റിക് ബക്കറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി പോലെ അല്ല. പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവില്ല. ആദ്യത്തെ ഷോ കഴിഞ്ഞാൽ അതിന് റിസൾട്ട് അറിയാം അല്ലേ? അപ്പോൾ അത് ഗാംബ്ലിംഗ് ആണ്. കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയി. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ലാഭേച്ഛ കണക്കിലെടുത്ത് അതിൻ്റെ ഒരു അത് എനിക്ക് ലാഭം കിട്ടണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഓരോരുത്തർ സിനിമ എടുക്കുന്നത്. നാട് നന്നാക്കാൻ ആരും സിനിമ എടുക്കുന്നില്ല. അപ്പം ഏത് സൂപ്പർ സ്റ്റാറിനെ വെച്ചാലാണ് എനിക്ക് കൂടുതൽ ലാഭം കിട്ടുക, മുടക്കുമ്പോൾ തിരിച്ച് കിട്ടുക എന്ന് ഏത് നിർമ്മാതാവും ആലോചിക്കും ആണല്ലോ. എത്രയോ നല്ല കഥകൾ നമ്മുടെ അടുത്തൊക്കെ വരും. പക്ഷെ അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറോട് ചോദിക്കുമ്പോൾ ആരും ആർട്ടിസ്റ്റ് നയിക്കുക. ആർട്ടിസ്റ്റിന് തന്നെയാണ് ഇപ്പോഴും വാല്യൂ ഈ ഇൻഡസ്ട്രിയിൽ. റോ മെറ്റീരിയൽ അതാണ്, ഏറ്റവും വില കൂടിയ റോ മെറ്റീരിയൽ അതാണ്. ഇപ്പം ബസൂക്കയിൽ സാർ അഭിനയിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടാണ് പ്രൊഡ്യൂസർ, പിന്നെ കുറച്ച് സുഹൃത്തുക്കളെ കാണാൻ വന്നു. പിന്നെ ഡെന്നീസ് ജോസഫ് എന്ന് പറഞ്ഞൊരു കല്ലൂർ ഡെന്നീസ്, സോറി കല്ലൂർ ഡെന്നീസിൻ്റെ മകൻ എടുക്കുന്ന പടമാണ് കല്ലൂർ ഡെന്നീസ്. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ ഒരു തിരക്കഥാകൃത്തും ഫിലിമേക്കറൊക്കെയാണ്. അപ്പോൾ ആ ഒരു സ്നേഹം പങ്കിടാൻ വന്നു.